എവിടെന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളൂ. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ല് മേടിച്ചു കൂട്ടാൻ. നാലെണ്ണം കൊടുക്കുമ്പോ മൂന്നെണ്ണം കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മടത്തിൽ നിന്ന് അമ്മാമ്മച്ചി 16 തവണ ഫോൺ വിളിക്കുന്നേ. ഓവർ ആക്കല്ലേ 16 തവണ. എന്റെ ഇച്ചായ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചായ എന്നതും ഒരു പ്രശ്നമുണ്ട്. ഇച്ച എന്റെ മൊബൈൽ എന്തേ? അതിവിടെ ആപ്പീസിൽ കാണും. അമ്മാമ്മച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞകോളാ. എങ്കി എന്നെ കൈ കിട്ടിയ തല്ലി കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. രണ്ട് തല്ലി കിട്ടിയാലും അത് മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞു വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ആ വണ്ടി കീങ്ങുതാ. പിന്നെ അമ്മാമ്മച്ചി ക്ലബിലോട്ട് വിളിക്കും. അറ്റൻഡ് ചെയ്യണ്ടാ. ക്ലബ് അല്ല, ക്ലബ് CLUB ക്ലബ്. ഓ, ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ് തന്നേ. ഈ വണ്ടിയിലുണ്ട്. ഓ ഹലോ, രാജഗോപാൽ സാറല്ലേ? ക്ലബിൽ നിന്ന് കുറിയച്ചനാ. സത്യാണോടാ? കന്യാശ്രീ മഠമാണ് സാർ. അതെ, പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയാം സാർ. ഉവ ഓക്കെ. ജോണി സർ, താൻ ആ DGP ഓഫീസിലേക്ക് ഒന്ന് വിളി. ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത്. പറഞ്ഞേക്കാം. കിട്ടിയോ? എൻഗേജ്ഡാണ് സർ. ഓ, ഒന്ന് വേഗം വിളിക്കടോ. ഫോൺ അടിക്കുന്നു. അബൂബക്കറ, രാജഗോപാലിന്റെ. ഹലോ, റിങ്ങുണ്ട് സർ. ഇങ്ങതാ സർ. ഹലോ, ഇൻഫർമേഷൻ സോളിഡാണ്. ഡേവിഡിന്റെ കസിൻ ആണ് അവിടുത്തെ മദർ സുപ്പീരിയർ. യെസ് സർ, ഐ ആം ഓൺ മൈ വേ. മാന്യമായി തന്നെ ഡീൽ ചെയ്തോളാം സർ. പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല. യെസ് സർ. താങ്ക് യു സർ. പണിയാണ് ചെയ്തത്. ഇനി സൂര്യൻ വിളിക്കും. ഓ, പരിധിക്ക് പുറത്ത്. ഇവൻ പോയാലും ചെയ്തേ മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം. അണ്ണാ സുഖു. എന്തൊക്കെ? എടാ, രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നേര്യമംഗലത്ത് ഒന്ന് നിർത്തിക്കോ. അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാ മതി. സ്ട്രൈറ്റ് റൂട്ട് മാറി മാറി അവനൊന്ന് വട്ടം കിറക്ക്. ഒരു കാറ വശാലും പിടികൊടുക്കരുത്. വണ്ടി അബൂബേക്കർ, അവനെ പിടിക്കണം. അതിന് പിടിക്കാൻ ഈ അംബാസഡറോ തൻ സൈഡാക്കി ഒതുക്ക്. എടാ ഒതുക്കാൻ നിർത്തണോ? വേണം മണ കുണ എന്ന് പറഞ്ഞ മാറിയിരിക്കും.
എന്നതാ സാറേ? വണ്ടിയിൽ ഡേവിഡ് ഇല്ല സാർ. ഇല്ലേ? ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ? ദേ പറന്നു വരുന്നു. അവൻ ആ പെണ്ണിനെ പൊക്കി പറക്കുന്നത് കണ്ടോളൂ. റബ്ബറുതോട്ടത്തിൽ മരുന്നടിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് ക്ലബ്ബിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.